അതിനു മുമ്പ് സന്ദീപ് ഭാര്യ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഗവർണർമാർ ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കേരളത്തിൽ 356 പ്രയോഗിച്ചിട്ടാണ് വിമോചന സമരത്തിന് ശേഷം EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആ പിരിച്ചുവിടപ്പെട്ട സമയത്ത് ആരാണോ പുറത്തു പോയത് അവർ ഗവർണറെ ആക്ഷേപിച്ചിട്ട് കമാന്ന് ഒരക്ഷരം അന്നത്തെ ഗവർണർമാർ പറഞ്ഞിട്ടില്ല. അവരുടെ മാന്യത ഏതാണ്? അവർ ഭരണഘടനാപരമായി പല ഗവൺമെൻറ്റിനെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. പിരിച്ചുവിട്ടവർ ഗവർണറെ തെറി പറഞ്ഞിട്ട് തിരിച്ച് കമാന്നൊരക്ഷരം ഉണ്ടാത്ത ഒരു ഔചിത്യ ബോധം, ഒരു ജനാധിപത്യ ബോധം അവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗവർണർമാർ അത് കാണിക്കുന്നില്ല. ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞ പോലെ ഇവിടെ ഈ പറയപ്പെടുന്ന 161, 161, 161 അതുപോലെ 166, 163 ഒക്കെ ഇവിടെ ഗവർണർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരെ ഗവർണറല്ല നരേന്ദ്രമോദി ജനാധിപത്യത്തെ കുഴിച്ചു മൂടിയില്ലെങ്കിൽ അങ്ങേരെ പറഞ്ഞുവിടും ഇവിടുത്തെ ജനങ്ങൾ ആ കസേരയിൽ നിന്ന്. യാതൊരു തർക്കവും വേണ്ട, പ്രധാനമന്ത്രിയെ പറഞ്ഞുവിടും പിന്നാണോ ഗവർണർ. പ്രധാനമന്ത്രി ജനാധിപത്യ മര്യാദ പാലിച്ചാൽ സെയ്ദ് ഷൂജ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഈ ക്രമക്കേട് കാണിച്ച് 2014 അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ജനാധിപത്യം ഇന്ത്യയിൽ പുലരാൻ സമ്മതിച്ചാൽ അങ്ങേരുടെ ഈ കസേരയിലെ ആയുസ് വളരെ കുറവാണ്, പിന്നല്ലേ ഗവർണർമാർ. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെയും അവസാനത്തിൻ്റെ തുടക്കമാണെന്ന് കണ്ടോണം. അതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കെൽപ്പുള്ള തൻ്റെ ഇടമുള്ള ഒരു പാർട്ടിക്ക് ഗവർണർ പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ ഗവർണർമാരെ കൊണ്ടല്ലാതെ ഈ ജന്മം ജനങ്ങളെ കൊണ്ട് ഒരു മന്ത്രിയെ ഉണ്ടാക്കി കമാന്ന് ഒരക്ഷരം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആജീവനാന്തം പ്രതിപക്ഷത്തിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒന്നും പറയാൻ വന്നപ്പോൾ ഒരു ഗവർണറെ കൊണ്ടുവച്ച് ഇവിടെ പറയിപ്പിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഗവൺമെൻറ് ഈ വിവാദം അവസാനിപ്പിച്ചിട്ട് പോലും പിന്മാറാൻ തയ്യാറല്ല. ഗുസ്തി പിടിക്കാൻ വന്നിരിക്കുകയാണ് അയാൾ, പിന്മാറണ്ടേ? ഒരു ഗവൺമെൻറ് പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങയോട് ആലോചിക്കാത്തത് തെറ്റായിപ്പോയി. തെറ്റായിപ്പോയെന്ന് പറഞ്ഞാൽ മാപ്പാണോ? എന്തെങ്കിലും ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറായി. തിരുത്താൻ തയ്യാറായിട്ട് പോലും ചില നാടൻ പട്ടികൾ കുറയ്ക്കുന്ന പോലല്ലേ അദ്ദേഹം കുറയ്ക്കുന്നത്, കടിക്കാൻ ചെല്ലുന്നത്? ഒരു മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി അയച്ച് മര്യാദയ്ക്ക് അങ്ങയോട് ആലോചിക്കാത്തതിനെ കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് അവിടെ വച്ച് ഗവർണർ അവസാനിപ്പിക്കണ്ടേ? അപ്പോൾ അയാൾ ഇത് അവസാനിപ്പിക്കില്ല. കാരണം അവസാനിപ്പിച്ചാൽ പുള്ളിക്ക് പിന്നീട് റോളുമില്ല. അതുകൊണ്ട് ദിവസവും ഒരു മീഡിയ ഇത് വാങ്ങിച്ചിരിക്കുകയാണ്, മാനിയാക്ക്. ആ മീഡിയ മാനിയാക്കിൻ്റെ ബാധകമായിട്ടാണ് ഈ ഗവർണർ ചലക്കുന്നത്. ഇവിടെ ഞാൻ പറയാം, ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു പ്രമേയം പാസ്സാക്കിയതിൽ ഒരു തെറ്റുമില്ല. പാസ്സാക്കാൻ അവർക്ക് അവകാശമുണ്ട്, പാസ്സാക്കി. അവർക്ക് കോടതിയിൽ പോകാം, ഒരു തെറ്റുമില്ല. കോടതിയിൽ നിയമം പാസ്സാക്കിയിട്ടല്ല പോയത്, പ്രമേയം പാസ്സാക്കിയിട്ടാണ് പോയത്. പിന്നെ പൗരത്വം കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ്, പക്ഷേ ആ പൗരത്വം കൊടുക്കാൻ ഇന്ത്യൻ ഭരണഘടനയും 1955 പൗരത്വ നിയമമുണ്ട്. ആ പൗരത്വ നിയമത്തിൽ പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പൗരത്വം, നീതിയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആ പൗരത്വ നിയമത്തെ അട്ടിമറിച്ചു. അത് ചോദിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അവകാശമില്ലേ? അത് നരേന്ദ്രമോദിയുടെ കുത്തകയാണോ, BJPയുടെ കുത്തകയാണോ? 1955 പൗരത്വ നിയമത്തിൽ നീതിയുടെ അടിസ്ഥാനത്തിലാണ് പൗരത്വം തീരുമാനിക്കേണ്ടത്, അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും അല്ല. മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കാൻ നിങ്ങൾ ആരാ അവകാശം തന്നെ? ആരും തന്നിട്ടില്ല. അതിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയും